നമസ്കാരം. യുദ്ധമെങ്കിൽ യുദ്ധം, എന്തിനു തയ്യാറായി തന്നെയാണ് ഇന്ത്യയും. പറഞ്ഞു വരുമ്പോൾ വിചാരിക്കും നമ്മുടെ ഇന്ത്യൻ അതിർത്തിയിലെ യുദ്ധമാണോ എന്ന്. എന്നാൽ അതല്ല സംഭവം. ഇവിടെ കേന്ദ്ര സർക്കാരും യൂറോപ്പും തമ്മിലാണ് തുറന്ന പോരിനിറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ യാത്രാ അനുമതി സംബന്ധിച്ച ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ചത്. അതായത് ഗ്രീൻ പാസ് പദ്ധതി പ്രകാരം കോവിഷീൽഡും കോവാക്സിനും എടുത്തവർക്ക് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ യാത്ര ചെയ്യാൻ അനുമതി ഇല്ല. അവരുടെ തന്നെ മെഡിക്കൽ ഏജൻസികൾ അംഗീകരിച്ച ഫൈസർ, മൊഡേണ, ആസ്ട്രാസെനിക്ക, ഓക്സ്ഫോർഡ്, ജോൺസൺ ആൻഡ് ജോൺസൺ തുടങ്ങിയ വാക്സിൻ എടുത്തവർക്ക് മാത്രമാണ് ആ രാജ്യങ്ങളിൽ യാത്ര അനുമതി. നിലവിൽ നമുക്കറിയാം ഇന്ത്യയിൽ ഭൂരിഭാഗം ആളുകളും എടുത്തിരിക്കുന്നത് കോവിഷീൽഡും കോവാക്സിനുമാണെന്ന്. എന്നാൽ യൂറോപ്യൻ യൂണിയന്റെ ഈ നിലപാടിനെതിരെ ശക്തമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യ. ഇത് യൂറോപ്യൻ രാജ്യങ്ങളോടുള്ള മറുപടിയല്ല, പ്രതികാരം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതായത് തിരിച്ചും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഇന്ത്യയിൽ നിർബന്ധിത കർശന ക്വാറന്റൈൻ ഏർപ്പെടുത്തണമെന്ന് ഇന്ത്യ മുന്നറിയിപ്പ് നൽകി. അതുമാത്രമല്ല, കോവാക്സിനും കോവിഷീൽഡും അംഗീകരിച്ചില്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ വാക്സിൻ സർട്ടിഫിക്കറ്റുകൾ ഇന്ത്യയും സ്വീകരിക്കില്ല എന്ന് ഇന്ത്യ മുന്നറിയിപ്പ് നൽകി. അതേസമയം ആസ്ട്രാസെനിക്കയുടെ ഇന്ത്യൻ പതിപ്പായ കോവിഷീൽഡും ഇതുവരെ അവർ അംഗീകരിച്ചിട്ടില്ല. ഗുണമേന്മയുടെയും യോഗ്യതയുടെയും അടിസ്ഥാനത്തിലാണ് അംഗീകരിക്കൽ നടപടികൾ നടപ്പാക്കുന്നതെന്നാണ് യൂറോപ്യൻ യൂണിയൻ അംബാസിഡറായ യൂഗോ അസ്റ്റിയൂട്ടോ പറഞ്ഞത്. എന്നാൽ കോവിഷീൽഡിന് യൂറോപ്യൻ യൂണിയൻ അനുമതി ലഭിക്കാനായി യൂറോപ്യൻ പങ്കാളിയായ ആസ്ട്രാസെനിക്ക വഴി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെന്ന് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുവരെ അപേക്ഷ ലഭിച്ചിട്ടില്ലെന്നാണ് യൂറോപ്യൻ മെഡിസിൻസ് ഏജൻസികൾ വ്യക്തമാക്കുന്നത്. കോവിഷീൽഡിന് വാക്സിനേഷൻ പാസ്പോർട്ടിൽ ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യൂറോപ്യൻ അധികൃതരുമായി ചർച്ച നടത്തിയെങ്കിലും ഇതുവരെ തീരുമാനമൊന്നും ആയിട്ടില്ല. ആയതിനാൽ തന്നെ വാക്സിൻ എടുത്ത് തിരിച്ച് യൂറോപ്പിലേക്ക് പോകാൻ കഴിയാതെ ബുദ്ധിമുട്ടിലാണ് അവിടെ ജോലി ചെയ്യുന്നതടക്കമുള്ള കുറേ ആളുകൾ. അതുകൊണ്ട് തന്നെയാണ് ശക്തമായ തിരിച്ചടി നൽകാൻ ഇന്ത്യ ഇപ്പോൾ തീരുമാനിച്ചതും. ഇനിയിപ്പോൾ യൂറോപ്യൻ യൂണിയനുകളുടെ നിലപാട് എന്ത് തന്നെയായാലും അതിനെതിരെ പ്രതികാരം കടുപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യയും നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്.